നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് മിനി ഊട്ടിയിലെ പെറ്റ്സ് പാർക്കിലാണ്. പാർക്കിന് മുന്നിൽ തന്നെ ആയിട്ട് കിളികളൊക്കെ പറന്ന് നടപ്പുണ്ട് കേട്ടോ. തീറ്റ കയ്യിൽ വെച്ച് പിടിച്ചാൽ അവർ മരങ്ങളിലൊക്കെ ഇരിപ്പുണ്ട്, പറന്ന് വന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും. കൂടുതൽ കാഴ്ചകൾ അകത്ത് ചെന്നാൽ കാണാം. പാമ്പും എലിയും പക്ഷികളും ഒട്ടകപ്പക്ഷിയും നമ്മുടെ അത്രയും വലിപ്പമുള്ള മീനും അങ്ങനെ വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പാർക്ക് മാത്രമല്ല വേറെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. പെറ്റ്സ് പാർക്കിന് താഴെ ഭാഗത്തായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ്, റോപ്പ് വേ, 16D തിയേറ്റർ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ആദ്യം പെറ്റ്സ് പാർക്കിൽ കയറാം. എൻട്രി ഫീ വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു വിദേശിയാണ്, ഇഗ്വാന. ഇഗ്വാന പല്ലികളുടെ ഒരു വിഭാഗമാണ്. ഇവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാന്ത സ്വഭാവക്കാരും പെട്ടെന്ന് നമ്മളുമായിട്ട് ഇണങ്ങുന്നവരുമാണ്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ് അങ്ങനെ പല നിറങ്ങളിൽ ഇവയെ കാണാം. പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നതിനാൽ ഇതിൻ്റെ വാലിൽ മുറുകെ പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. വാല് മുറിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാണുമ്പോൾ ആദ്യം പേടിയൊക്കെ തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് കൂട്ടാവുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. തെക്കേ അമേരിക്കയിലാണ് ഇതിനെ കൂടുതലായിട്ടും കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചാണ് ആദ്യം തൊട്ടതൊക്കെ. നമ്മുടെ ദേഹത്തൊക്കെ വെച്ച് തരും, മേലെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അള്ളി പിടിച്ച് കയറും. ഇവയെ ദിവസവും നമ്മൾ സ്നേഹിച്ച് നോക്കുകയാണെങ്കിൽ ഏതാനും ദിവസം കൊണ്ട് തന്നെ ഇഗ്വാന നമ്മളോട് കൂട്ടാവും. അങ്ങോട്ട് സ്നേഹം കാട്ടിയാൽ ഇങ്ങോട്ടും ഉണ്ട്. കാരണം ഇഗ്വാനയ്ക്ക് നമ്മുടെ തലോടലും ലാളനെയൊക്കെ വളരെ ഇഷ്ടമാണ്. എൻ്റെ മുടി ആകെ കുടുങ്ങി. അപ്പോൾ അതിൻ്റെ കയ്യിലും കാലിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു പാവത്താനാണ് ഈ ഇഗ്വാന. ഇതാണ് മഞ്ഞ ഇഗ്വാന. നിറം അനുസരിച്ച് ഇതിൻ്റെ വിലയും പലതരത്തിലാണ്. പൊതുവെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇവയെ നോക്കാൻ വലിയ ചിലവൊന്നും ഇല്ലതാനും. ഇനിതേ 90 എന്ന പേരുള്ള തത്ത ഇനത്തിൽപ്പെട്ട കിളികളെ കാണാം. ഇതാണ് ആദ്യം നമ്മൾ വന്നപ്പോൾ തന്നെ പുറത്ത് പറന്ന് നടക്കുന്നത് കണ്ടത്. ഓറഞ്ച്, മഞ്ഞ, പച്ച, ചുവപ്പ് അങ്ങനെ ആകെ കളർഫുള്ളാണ് ഇവർ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. കറുത്ത ചുണ്ട്, കണ്ണിന് ചുറ്റും വെളുത്ത വളയം, നീളമേറിയ വാല്, ഇതൊക്കെയാണ് ക്യുനൂറുകളുടെ പ്രത്യേകത. പലതരത്തിലുള്ള ക്യുനൂറുകളുണ്ട്. ഇത് സൺ ക്യുനൂറുകളാണ്. കളിക്കാനേറെ ഇഷ്ടപ്പെടുന്നൊരു കൂട്ടരാണിവർ. പറന്നു നടക്കാനായിട്ട് വിശാലമായ കൂടാണ് ഇവർക്ക് വേണ്ടത്. പയറും പഴവും പച്ചക്കറിയും ധാന്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഭക്ഷണ രീതി. കൂടിനകത്ത് കയറിയിട്ട് കിളികളുമായിട്ട് നേരിട്ട് ഇടപഴകാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് കിളിക്കൂട്ടിൽ കയറാനുള്ള ചാർജ്. കയറിക്കഴിഞ്ഞാൽ ഇവരെല്ലാം പറന്ന് വന്നിട്ട് നമ്മുടെ ദേഹത്ത് ഒരു മടിയും പേടിയും കൂടാതെ തന്നെ നമ്മുടെ ദേഹത്തിരിക്കുകയും മറ്റും ചെയ്യുമ്പോൾ അതൊരു പുത്തൻ അനുഭവമാണ്. ഈ കാണുന്നത് അരപ്പൈമ. ലോകത്തിലെ വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നാണിത്. അപ്പോൾ ഇതും ഒരു തെക്കേ അമേരിക്കക്കാരനാണ്. 10 അടി വരെ നീളവും 200 കിലോ വരെ വെയിറ്റൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പാർക്കിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഒന്ന് നമുക്ക് ആടി തിമിർക്കാം. ഇവിടെ എല്ലാത്തിനും നമുക്ക് കയറാം കേട്ടോ. ഒന്ന് ആടിയിട്ട് വരാം. ഊഞ്ഞാലൊക്കെ ആടിയിട്ടേ കുറേ കാലമായി. ഞാൻ എല്ലാത്തിലും ഓരോ കൈ നോക്കി. ആട്ടാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് ആട്ടി. കുറച്ച് ഓവറായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കൂ. ഇനി ഈ കാണുന്നതാണ് മക്കവ്. തത്തകളിൽ വെച്ച് തന്നെ ഏറ്റവും നീളം ഈ മക്കവിനാണ്. 7 നിറത്തിലുള്ള ഒരു സമ്മേളനം തന്നെയാണ് ഈ മക്കവിനെ കാണുമ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ ചിറകുള്ള മഴവില്ല എന്നാണ് ഈ മക്കവ് അറിയപ്പെടുന്നത്. പഴം കഴിക്കുന്നതിന് മുൻപ് അതൊന്ന് കറക്കി നോക്കിയിട്ടേ മക്കവ് കഴിക്കൂ. കാരണം എന്താ, അതിൻ്റെ വിത്താണ് മക്കവിന് ഏറെ ഇഷ്ടം. പഴത്തിൻ്റെ ആകൃതിയും വിത്തിൻ്റെ സ്ഥാനമൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ കവടി നിരത്തുന്ന ഒരാളെപ്പോലെയാണ് ഈ ആശാൻ.
ഇനിയാണ് അല്പം പേടിപ്പെടുത്തുന്ന സംഗതി. ഇതാണ് ബോൾ പൈത്തൺ അഥവാ പന്ത് പാമ്പ്. പേടിക്കുന്ന സമയത്ത് ഈ പന്ത് പാമ്പുകൾ പന്ത് പോലെ ചുരുളും, അതുകൊണ്ടാണ് ഇവയ്ക്ക് പന്ത് പാമ്പെന്ന പേര് വന്നേക്കുന്നത്. ഇത് ആഫ്രിക്കക്കാരനാണ്. മലമ്പാമ്പിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു വിഷമില്ലാത്ത പാമ്പാണ് ഈ ബോൾ പൈത്തൺ. എനിക്കാണെങ്കിൽ പാറ്റയും പല്ലിയും വരെ പേടിയാണ്. പക്ഷേ ഈ പെറ്റ്സ് പാർക്കിലൊരു വൈബ് കാരണം ഒരു ധൈര്യത്തിൽ അങ്ങെടുത്തു എന്ന് തന്നെ പറയാം. അവിടുത്തെ ചേട്ടൻ നിർബന്ധിച്ചൊക്കെയാണ് ഞാനിതിനെ എടുത്തത്. ഒരിക്കലും വിചാരിക്കാത്തതും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ പാമ്പിനെ തൊടാന്നുള്ള കാര്യം. പക്ഷേ അത് സംഭവിച്ചു. കയ്യിൽ വച്ചു തന്ന ശേഷം ചേട്ടൻ ദേ കഴുത്തിലും വെച്ചേക്കുന്നു. ശരിക്കും ഉള്ളിൽ ഭയങ്കര ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവിടെ മീൻ തീറ്റ കൊടുക്കാം കേട്ടോ. എന്തൊക്കെ മീന്? കോയിക്കാർബൺ. കോയിക്കാർബൺ എന്ന മീനാ കേട്ടോ. ഇതെല്ലാം അതെ, എല്ലാം ഒരായിട്ടാ. അടിപൊളി. ഇവിടെ ഒട്ടകപ്പക്ഷിയുണ്ട്. പക്ഷേ അടുത്തോട്ട് പോണ കാര്യം ചിന്തിക്കേണ്ട, അത് പോയാൽ ശരിയാവത്തില്ല. ഇനി ഇവിടെ ഹോർസ് റൈഡുണ്ട്. ശരവഞ്ചരത്തിലെ ജയനെപ്പോലെയൊക്കെ നിൽക്കണമെന്നുണ്ട്. പക്ഷേ തൊഴിൽ പേടിച്ച് തൽക്കാലം ഈ ഷോയൊക്കെ മതി. അങ്ങനെ പെറ്റ്സ് പാർക്കിലെ വിശേഷങ്ങൾ എന്താണെന്ന് കണ്ടില്ലേ? അടിപൊളിയാണ്. ഇനി ആദ്യം പറഞ്ഞതുപോലെ ഗ്ലാസ് ബ്രിഡ്ജും മറ്റൊരുപാട് വിശേഷങ്ങളും ഇനി താഴ്വശത്ത് പോയി കാണാനുണ്ട്. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.